ഇത്രയും ജുഗുപ്സാഭമായ ഒരു പഴഞ്ചൊല്ലോടുകൂടി തുടങ്ങേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എങ്കിലും ഈ മലയാളത്തിലെ പഴഞ്ചൊല്ല് പറയാതിരിക്കാൻ വയ്യ. തൂറി തോൽപ്പിക്കരുത് മോദിജിയെ. ഇത് പറയാൻ കാരണം, ഇന്ന് April 24 രണ്ട് മലയാള ദിനപത്രങ്ങൾ വായിച്ചപ്പോഴാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. ഒന്ന് മാതൃഭൂമി ദിനപത്രമാണ്. 24 മാതൃഭൂമി ദിനപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പ്രാണവായു കിട്ടാതെ മരിച്ചത് 25 മനുഷ്യർ. ന്യൂഡൽഹി ഓക്സിജൻ പ്രതിസന്ധി രൂക്ഷമായ ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ 25 കോവിഡ് രോഗികൾ മരിച്ചു. ഇത് മാതൃഭൂമിയിലെ വാർത്ത. ഇനി കേരള കൗമുദിയിലെ വാർത്ത, കോവിഡ് ആശുപത്രിയിൽ ICU ദുരന്തം, ഡൽഹിയിൽ ഓക്സിജൻ ഇല്ലാതെ 25 മരണം, ദുരന്തം ഗംഗാറാം ആശുപത്രിയിൽ. വാർത്ത ന്യൂഡൽഹി, രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം നിയന്ത്രണാതീതമായി ഉയരുകയും മെഡിക്കൽ ഓക്സിജൻ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തതിന് പിന്നാലെ ന്യൂഡൽഹിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന 25 രോഗികൾ പ്രാണവായു കിട്ടാതെ മരിച്ചു. കോട്ടയം എഡീഷൻ മാതൃഭൂമിയും കോട്ടയം എഡീഷൻ കേരള കൗമുദിയുമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. ഇത് ഒന്നാമത്തെ പേജിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ് ഈ രണ്ട് പത്രങ്ങളും കൊടുത്തിരുന്നത്. മറ്റു പത്രങ്ങളിലും ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. മിക്കവാറും കാണും. എന്തായാലും ഇന്ന് കേരളത്തിൽ, ഒപ്പം തന്നെ ഇന്നലെയും, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി പല ചാനലുകളും ചർച്ച ചെയ്തതും ഇപ്പോൾ മാതൃഭൂമി, കേരള കൗമുദി പോലെയുള്ള പത്രങ്ങൾ അത് പ്രധാന വാർത്തയായി ഭീകരമായി കൊടുക്കുകയും ചെയ്ത ഈ വാർത്ത 100% കള്ളമായിരുന്നു. 100% കള്ളമായ ഈ ഒരു വാർത്ത മാതൃഭൂമിയും കൗമുദിയും പോലെയുള്ള പത്രങ്ങൾ ഒന്നാമത്തെ പേജിൽ 24 കോട്ടയം എഡീഷൻ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാന വാർത്തയായി കൊടുത്തത് എന്തിനായിരുന്നു? ഈ വാർത്തയുടെ ഉറവിടം എവിടെയാണ്? ഇത് ഒരു ട്വീറ്റിൽ നിന്നാണ്. സർദീപ് ദേശായി എന്ന് പറയുന്ന ആ ട്വീറ്റിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ നിന്ന് കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം ആരായിരുന്നു? ഡൽഹി കർഷക സമരത്തിനിടയിൽ വെടിയേറ്റ് ഒരു കർഷകൻ മരിച്ചു എന്ന 100% കള്ളമായ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമ ഭീകരനാണ് ഇദ്ദേഹം. അപ്പോൾ രാജ്ദീപ് ദേശായി എന്നാണ്, രാജ്ദീപ് ദേശായി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. അദ്ദേഹം ആ വ്യാജ വാർത്ത അന്ന് പ്രചരിപ്പിച്ചതിന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം സസ്പെൻഷൻ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. ആ വ്യാജ വാർത്ത ഇന്ത്യയിൽ എത്രമാത്രം വലിയ ദുരന്തം വിതയ്ക്കുമായിരുന്നോ, അത് നടക്കാതെ പോയത് മോദിജിയുടെ കഴിവുകൊണ്ടാണ്. അതേ കള്ളൻ, മാധ്യമ കള്ളനാണ് ഈ കള്ള വാർത്തയും സൃഷ്ടിച്ചത്. ആ കള്ള വാർത്ത അതേപടി, അതിൻ്റെ സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ, ആശുപത്രി അധികൃതർ പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ ആണ് ഈ വാർത്തകൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. അവിടുത്തെ ആശുപത്രിയുടെ അധികൃതർ ഈ വാർത്ത കണ്ടു. അപ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? അവരുടെ പ്രതികരണവും നമുക്കൊന്ന് വായിക്കാം. ഓക്സിജൻ കിട്ടാതെയാണ് രോഗികൾ മരിച്ചതെന്ന വാർത്ത ശരിയല്ലെന്ന് ആശുപത്രി ചെയർമാൻ DS റാണ വിശദീകരിച്ചു. രോഗികൾ ഗുരുതരാവസ്ഥയിലായിരുന്നു, എന്നാൽ സ്വാഭാവിക മരണമാണ് സംഭവിച്ചത്. ഇത് ഹെഡിംഗ് അല്ല. ആശുപത്രി ചെയർമാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഹെഡിങ്ങിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നത്? ഇനി വീണ്ടും അടുത്ത പേപ്പറിലും അത് പറയുന്നു, ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിച്ചെന്ന മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ആശുപത്രി ചെയർമാൻ DS റാണ അത് നിഷേധിച്ചു. ഓക്സിജൻ കിട്ടാതെയാണ് രോഗികൾ മരിച്ചതെന്ന് പറയുന്നത് ശരിയല്ല. രോഗികളുടെ നില ഗുരുതരമായിരുന്നു, സ്വാഭാവിക മരണമാണ് ഉണ്ടായത്. 500+ കോവിഡ് രോഗികൾ ഉണ്ട്. അതിൽ  150 രോഗികൾ ഉയർന്ന തോതിൽ ഓക്സിജൻ ആവശ്യമുള്ളവരാണ് എന്നാണ് പറഞ്ഞത്. ഓർക്കുക, ഗംഗാറാം ഹോസ്പിറ്റൽ പോലെയുള്ള ഡൽഹിയിലെ വലിയ ഹോസ്പിറ്റലുകളിൽ ഒരു ദിവസം 60 മുതൽ 100 വരെ മരണങ്ങൾ സംഭവിക്കാറുണ്ട്.
എന്നാൽ ഗംഗാറാം ഹോസ്പിറ്റലിലെ ഈ മരണം, ഇവർ പറയുന്ന 25 പേർ മരിച്ചു എന്ന് പറഞ്ഞതിൽ ഒരൊറ്റയാൾ പോലും കോവിഡ് രോഗം മൂലം മരിച്ചതല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നിരിക്കെ ആ സത്യാവസ്ഥ ആശുപത്രി ചെയർമാൻ റാണ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കെ 100% കള്ളമായ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചിന്തിച്ചാൽ വളരെ വ്യക്തമായി അത് മനസ്സിലാവും. സത്യം ചെരിപ്പിടുന്നതിന് മുൻപ് കള്ളം 3 തവണ ലോകം ചുറ്റി വരും എന്ന് പണ്ട് പറയാറുണ്ട്. അത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത്. ഇന്നോ സത്യം ചെരിപ്പിടുന്നതിന് മുൻപ് കള്ളം 300,000 തവണയെങ്കിലും ലോകം ചുറ്റിയിട്ടുണ്ടാവും. അതല്ല ഇവിടെയും സംഭവിച്ചത്. എന്തിനാണ് ഇത്തരം കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് മാതൃഭൂമിയെപ്പോലെ മഹത്തായ ഉദ്ദേശത്തോടുകൂടി പിറവിയെടുത്ത, കേരള കൗമുദിയെപ്പോലെ പവിത്രമായ ഉദ്ദേശത്തോടുകൂടി പിറവിയെടുത്ത മാധ്യമങ്ങൾ പോലും ഇത്തരം മര്യാദകേടുകൾ കാണിക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയും മോദിയെ തോൽപ്പിക്കണം. മാതൃഭൂമിയുടെയും കേരള കൗമുദിയുടെയും അടക്കമുള്ള പല മാധ്യമങ്ങളും ഇത്തരം കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയും മോഡിയെ തോൽപ്പിക്കണം. അങ്ങനെ മോഡിയെ തോൽപ്പിക്കാൻ വേണ്ടി നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് ശ്രമിച്ചു നോക്കി, നടന്നില്ല. GST കാലത്ത് ശ്രമിച്ചു, നടന്നില്ല. മുത്തലാഖിൻ്റെ കാലത്ത് ശ്രമിച്ചു, നടന്നില്ല. 370-ാം വകുപ്പിൻ്റെ കാലത്ത് ശ്രമിച്ചു, നടന്നില്ല. അയോധ്യ വിധി വന്നു, ക്ഷേത്രം പണി തുടങ്ങി, അന്ന് ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഏറ്റവും അവസാനം ഡൽഹി കർഷക സമരം വന്നപ്പോൾ അളവറ്റ് സന്തോഷിച്ചു പോയി, ഇപ്പോൾ മോഡി താഴെ വീഴും, പക്ഷെ നടന്നില്ല. ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണ്, അവിടെ 100% കള്ളം പ്രചരിപ്പിക്കാൻ ഇങ്ങനെയുള്ള ഉത്തരവാദപ്പെട്ട എന്ന് സ്വയം അവകാശപ്പെടുന്ന മാതൃഭൂമിയും കൗമുദിയും പോലെയുള്ള മാധ്യമങ്ങളും ഇവിടുത്തെ മറ്റ് ചാനലുകളും മോഡി വിരുദ്ധത കൊണ്ട് എങ്ങനെ മോഡിയെ ഇല്ലാതായ്മ ചെയ്യാം എന്ന് ശ്രമിക്കുമ്പോഴാണ് ഇത്തരം ജുഗുപ്സാവഹമായിട്ടുള്ള വാർത്തകൾ കാണുന്നത്. ഇവിടെയാണ് ഞാൻ ആ പഴഞ്ചൊല്ല് ഓർത്തുപോയത്. എന്തുകൊ ശ്രമിച്ചിട്ടും തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ, ഏറ്റുമുട്ടി പരാജയപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സത്യസന്ധത കൊണ്ടും ആർഗ്യുമെൻസ് കൊണ്ടും പരാജയപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ, പിന്നെ നുണപ്രചരണം കൊണ്ട് മോദിയെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിന് മലയാളികളായ പഴയ കാലഘട്ടത്തിലുള്ളവർ കണ്ടുവച്ച അതേ പഴഞ്ചൊല്ല് തന്നെ പറയേണ്ടി വരും. തൂറി തോൽപ്പിക്കാൻ ശ്രമിക്കരുത്, അതും നരേന്ദ്രമോദിജിയെ. സത്യമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് കള്ളങ്ങളെ ഇത്തരം മാധ്യമങ്ങൾ കൂട്ടുപിടിക്കുന്നത് എന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കണം. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഇനി ഇതിലും വലിയ നുണപ്രചരണങ്ങളുമായിട്ട് രംഗത്ത് വരും. നുണ 300,000 തവണയല്ല, 300 കോടി തവണ ലോകമെമ്പാടും സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിച്ചതിന് ശേഷമായിരിക്കും സത്യം പുറത്തു വരിക. എങ്കിലും ഇപ്പോൾ പുറത്തു വന്ന ഈ സത്യം നമ്മൾ അറിയണമല്ലോ എന്ന് കരുതി മാത്രമാണ് പങ്കുവച്ചത്. അതുകൊണ്ട് മോദിജിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നുണപ്രചരണങ്ങളുടെ വലിയ പ്രവാഹം വരുമ്പോൾ കരുതിയിരിക്കുക. സത്യാവസ്ഥ എന്ത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ നമ്മുടെ ശ്രമം തുടരുക. കാരണം ഇവർക്ക് രാജ്യം പരാജയപ്പെട്ടാലും രാജ്യത്തിൻ്റെ മാനവും അഭിമാനവും നഷ്ടപ്പെട്ടാലും അവരുടെ മാധ്യമങ്ങളുടെ ലാഭം, അതുമാത്രമാണ് ലക്ഷ്യം. കൂടുതൽ കോപ്പി പത്രം വിൽക്കുക, അതുപോലെ ചാനലുകൾക്കാണെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുക, അവരുടെ പരസ്യ വരുമാനം കൂടുക, അതിൻ്റെ പിന്നിലുള്ള കച്ചവട താല്പര്യങ്ങൾ സമ്പന്നമാവുക, കൂടുതൽ കൂടുതൽ പണമുണ്ടാക്കുക. അതിന് നരേന്ദ്രമോദിയെ മാത്രമല്ല, ഭാരതമെന്ന് പറയുന്ന നമ്മുടെ മഹത്തായ മാതൃഭൂമിയെ മാനം കെടുത്താനും നാണം കെടുത്താനും മടിയില്ലാത്ത രാജ്യവിരുദ്ധ മനോഭാവമുള്ളവരുടെ കൈകളിലാണ് ഇത്തരം മാധ്യമങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം 100% നുണകൾ പടച്ചുവിടാനും പ്രചരിപ്പിക്കാനും ഇവർക്ക് യാതൊരു മടിയുമില്ലാത്തത് എന്ന്. ഇപ്പറഞ്ഞ മാധ്യമങ്ങൾക്കൊക്കെ പണം കൊടുത്ത് നിലനിർത്തുന്ന നമ്മളെപ്പോലെയുള്ളവർ അറിഞ്ഞിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ വസ്തുത നിങ്ങളുമായി പങ്കുവച്ചത്. എല്ലാവർക്കും നമസ്കാരം.